ദുബായ് എക്സ്പോയും ദുബായ് എക്സ്പോയിലെ അൽബൈക്കും ബിൽഡിംഗിന്റെ പുറത്ത് ഒരു മണിക്കൂറിന്റെ കാത്തിരിമ ശേഷം അകത്ത് ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഒരു മണിക്കൂറിനോട് ക്യൂ നിന്നു. അങ്ങനെ രണ്ട് മണിക്കൂറിന് ശേഷം കൗണ്ടറിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് അവരുടെ ഐക്കോണിക് ഡിഷായ ബ്രോസ്റ്റ് ചിക്കൻ അവിടെ ഇല്ലെന്ന്. ബ്രോസ്റ്റ് ചിക്കൻ ഇല്ലാത്തതിന്റെ വിഷമത്തിൽ ഞങ്ങൾ അവരുടെ ബിഗ് ബേക്കും നഗറ്റ്സും ഓർഡർ ചെയ്തു. ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സംഭവം കിട്ടി. ഇതാണ് അവരുടെ ബിഗ് ബേക്ക്, സാൻഡ്വിച്ച് ആണ്, ബിഗ് ബേക്ക് സ്പൈസി ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. രണ്ടു പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഡിഷാണ്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് അവരുടെ ബ്രോസ്റ്റ് സ്പൈസി ചിക്കനും വെജീസും സ്പെഷ്യൽ മയോ ആണ്. അതിനുശേഷം നഗറ്റ്സ്, നഗറ്റ്സ് വിത്ത് ഫ്രഞ്ച് ഫ്രൈസ് ആണ്. നഗറ്റ്സ് സ്പൈസി ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. രണ്ട് ഡിഷും എക്കണോമിക്കലും അതുപോലെ തന്നെ വേർത്ത് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ദുബായ് എക്സ്പോ കാണാത്തവർക്ക് അത് വലിയൊരു നഷ്ടം തന്നെയാണ്. 190-ലേറെയുള്ള രാജ്യങ്ങളുടെയും കൾച്ചറും ടെക്നോളജിയും ഫ്യൂച്ചറും ഒക്കെ കാണിക്കുന്ന ഒരു വലിയൊരു ഷോ തന്നെയായിരുന്നു. ദുബായിൽ നിന്ന് മാറി കംപ്ലീറ്റ്ലി വേറൊരു സ്ഥലത്തെത്തിയ ഫീൽ ആയിരുന്നു എക്സ്പോ എന്നപ്പോ കിട്ടിയത്. നടക്കുന്ന വഴി എക്സ്പോ മാപ്പ് തരാനായിട്ട് റോബോട്ടുകളും നമ്മളെ നിരീക്ഷിക്കാനായിട്ട് പോലീസ് റോബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അടുത്ത എക്സ്പോ നടക്കുന്ന 2025 ജപ്പാനിൽ വെച്ചിട്ടാണ്. ഈ എക്സ്പോ മിസ്സായവരെ അതൊന്ന് കാണാൻ ശ്രമിക്കണം. കാരണം അതൊരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഡെലിഷ്യസ് കേരള, താങ്ക് യു.